മുളക്കട പഞ്ചായത്തിൽ പാറപ്പാട് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വളരെ ഫേമസ് ഏരിയ ആണ്, ഇവിടുത്തെ പോഷ് ഏരിയ ആണ്. ഇവിടെ പുതുതായിട്ട് ഇപ്പോൾ തുടങ്ങിയ ലേറ്റസ്റ്റ് ആയിട്ട് ക്ലാസിക് ഫർണിച്ചർ എന്നും പറഞ്ഞിട്ട് ഒരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഷോറൂമിൻ്റെ മൊബൈൽ നമ്പറാണ്, നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കോളൂ. ഞാൻ ആ ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടു. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഇത് എൻ്റെ നാട്ടിൽ തുടങ്ങിയ ഒരു സംരംഭം ആയതുകൊണ്ട് ഞാനിതുവഴി പോയപ്പോൾ നല്ല ലുക്കും നല്ല ഒരുപാട് ഫർണിച്ചറുകളും ഒക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ എന്നാൽ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് കണ്ടത്. അപ്പം വിലയിൽ വലിയൊരു വേരിയേഷൻ ഉണ്ട് കേട്ടോ, അത് അവർ പറയണ്ട, എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇതിൻ്റെ മുകളിൽ രണ്ടാം നിലയിലും അവർ ബുക്ക് ചെയ്തേക്കാൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി തീർന്ന ഉടനെ അവിടെ എല്ലാം സ്റ്റോക്ക് വരും. അപ്പം നമുക്കറിയാം, ഇപ്പം ആധുനിക ബിസിനസ് രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ബിൽഡിംഗ് വാടക ഒക്കെ കുറച്ചിട്ട് മെറ്റീരിയൽ വില കുറച്ച് കൊടുക്കുക. കൊടുത്തെങ്കിലേ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതാണ്, പ്രൊപ്രൈറ്റർ അല്ല, പ്രൊപ്രൈറ്റർ ഇദ്ദേഹത്തിൻ്റെ മകളാണ്. അണ്ണൻ്റെ പേര് വിജയൻ, വിജയൻ എന്നല്ല പറയേണ്ടത്, വിജയൻ മെമ്പർ എന്നാണ് പറയുന്നത്. വിജയൻ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക്കട പഞ്ചായത്തിൻ്റെ വിജയൻ മെമ്പറായിരുന്നു, അതുകൊണ്ട് നാട്ടുകാർക്കെല്ലാം അറിയാം. അണ്ണന് ഇപ്പോഴും സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തനമാണ്. ആ, പ്രായത്തിൻ്റെ ഒരു ഇത് കൊണ്ട് കുറച്ച് കുറച്ച് സജീവ പ്രവർത്തനമാണ്. ആ ഓക്കെ, ആ ആണ് സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തനമാണ്. അതിൻ്റെ തന്നെ മെമ്പറായിരുന്നു മുൻപോടെ. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഈ അണ്ണനെ പറ്റി വേറൊരു ഒരു ഒരു സംസാരമുണ്ട്. എന്താണെന്നറിയാം, എന്താ റോഡ് മെമ്പർ. അതായത് ഈ നാട്ടിൻപുറത്ത് ഈ ഒരു ഒരു ചെറിയ വാർഡിൽ കൂടെ കാക്കത്തുള്ളായിരുന്നു റോഡ് വെട്ടിക്കൊടുത്തു എന്നുള്ള. കുറേ പേരുടെ ശത്രുതയും വന്നിട്ടുണ്ട്, കുറേ പേരുടെ ഇതും വന്നിട്ടുണ്ട്. പക്ഷേ ഗുണഭോക്താക്കൾ നാട്ടുകാരാണ് അവർ. പിന്നെ ഇപ്പം നന്ദിയൊന്നും പറയത്തില്ലായിരുന്നു, നമ്മുടെ ആൾക്കാർക്ക് നന്ദിയെന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. വേണ്ട, എനിക്ക് എൻ്റെ ഏകദേശം ഒരു വില രൂപങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. പിന്നെ നമ്മൾ വില എഴുതിയിട്ടിട്ടുണ്ട് അല്ലേ. ഇത് സാധാ ടേബിൾ അല്ലേ വീടുകളിലൊക്കെ ഉപയോഗിക്കാവുന്നത്? ഇതിൻ്റെ വിലയാണോ ഈ കൂട്ടി കുറിച്ചിട്ടേക്കുന്നത്? അത് ഞാൻ പറഞ്ഞു പോകുന്നില്ലേ. ഇത് 700 ആണ്. ഇത് രണ്ട് വില കിടക്കുന്നത്, അത് എന്ത്? ഇത് മറ്റേ അത് റിട്ടെയിൽ റേറ്റാണ്. ഈ രണ്ട് വില കണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. 9000 രൂപ ആണ് ഇതിന്റെ റിട്ടെയിൽ വില. പക്ഷെ അവര് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇട്ട് ഇത് 7500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഏകദേശം 1500 രൂപയുടെ വ്യത്യാസം അതിൽ തന്നെ ഉണ്ട്, ഒരൊറ്റ മേശയില്. ഞാനിത് രാവിലെ വന്ന് കണ്ടപ്പോൾ ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാൻ പുള്ളിയോട് പ്രത്യേകം ചോദിക്കുകയും ചെയ്തതെന്നാണ് ഈ രണ്ട് വില വരുന്നതെന്ന്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ സാധനം വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മറ്റ് ഷോറൂമുകളിലൊക്കെ പോയി വില അന്വേഷിച്ചിട്ട് കണ്ടതുണ്ടോ, ഇതിനകത്ത് വ്യത്യാസം കണ്ടോ? 40000 ആണ് MRP. ആ സോറി, 4000 രൂപയാണ് MRP. 3600 കൊടുക്കുന്നില്ലേ? ആ 3600 കൊടുക്കുന്നു. അങ്ങനെ മറ്റേക്ക് എന്താ വില ഉണ്ടെണ്ണ? കയറാണിൻ്റെയാണല്ലേ മെത്ത. ഇതാ കട്ടിലാണ്. ഈ കട്ടിൽ എന്താ വില വരുന്നുണ്ട്? ആ ഇതിലെല്ലാം ഇവര് ലേബൽ ചെയ്തിട്ടുണ്ട് വില. ഇത് 14500 കൊടുക്കുന്ന വിലയാണോ? അതോ കൊടുക്കുന്ന വില 14500, ബാക്കി എത്ര? നേരത്തെ ഞാനിത് 17500. ഇതാണ് എൻ്റെ സ്വന്തം മാനുഫാക്ചറിങ് ആണ്. ആ ഇത് പുള്ളി സ്വന്തമായിട്ട് ചെയ്യുന്നത്. പുള്ളിക്ക് ഇവിടെ തന്നെ പിന്നെ വർക്ക്ഷോപ്പുണ്ട്. ഒരുപാട് കാലങ്ങളായിട്ട് പുള്ളി ഇത് ചെയ്യുന്നതാണ്. പുള്ളിയുടെ തൊഴിൽ ഇതാണ്, പഴയ പട്ടാളക്കാരനോടാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ ചില കണക്ഷനുകളൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഫുൾ തേക്ക്, പിന്നെ 21000 വില, ഇപ്പൊ 17500. ഓ, 21 17500 ആക്കിയോ? ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ആ കണ്ടോ, വില അവരെഴുതിയേക്കുന്ന MRP വിലയും അവർ കൊടുക്കുന്ന വിലയാണ് താഴ്ത്തത്. അത് നിങ്ങളും പിന്നെ ഞാൻ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നേരിട്ട് വന്ന് മേടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ 4-5 ഷോപ്പുകളിൽ പോയി വില നിലവാരമൊക്കെ വിലയിരുത്തിയിട്ട് പിന്നെ വന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. അപ്പം നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാകും, നിങ്ങൾക്ക് പെട്ടെന്ന് പർച്ചേസിങ് നടത്താൻ പറ്റും. ഈ മെത്ത എല്ലാം ഒരേ വിലയാണോ? ആ അതല്ലേ, ഇത് 10500 കാലുകളാണിത്, കാലും സൈഡ്. ഇതിന് വേറെ ഏതാണ്ടൊക്കെ പറയല്ലേ? ഇതിന് 16500 മറൈൻ്റെ മറൈൻ പ്ലേ ആണ്. നനഞ്ഞാൽ കുഴപ്പമില്ലല്ലേ. 16500. പിന്നെ ഇതിൽ എത്ര എണ്ണം എഴുതിയിരിക്കുന്നത്? 20
ഓ ഈ രണ്ട് വിലയുണ്ട്. അതായത് നേരത്തെ അദ്ദേഹം കൊടുത്ത് സ്വന്തമായിട്ട് ഇതെല്ലാം സ്വന്തം മാനുഫാക്ചറിങ് ആണ്. നേരത്തെ കൊടുത്തിരുന്ന വിലയാണ് 20, ഇപ്പൊ അത് കുറച്ച് 16,500 ആക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് 3,500 വ്യത്യാസം, അത് ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. 16,500 13,500 ഇതിപ്പോ കൊടുക്കുന്നത്, അപ്പൊ ഭയങ്കര വ്യത്യാസമാണല്ലോ. സെയില് കൂട്ടുക എന്നുള്ളതാണ് അല്ല അത്. അണ്ണന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ഇത് കിട്ടുമല്ലോ. ഇത് പിന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി മുകളിലെ നിലയിലെ ബാക്കി ഫർണിച്ചറുകൾ വരാനുണ്ട് ഏകദേശം 2 ലോഡോളം. അതുകൂടെ ഒക്കെ വന്നു കഴിയുമ്പോൾ സോറി, ഇത് ഡൈനിങ് ടേബിൾ എന്നാ വിലയാണ്? 17,000. ആ ടേബിള് മാത്രം. കസേരയുടെ വരുമ്പോൾ എത്ര വരുന്നു? ഒരു കസേരയ്ക്ക് 2,750 ഒരു കസേരയ്ക്ക് വരുന്നുണ്ട്. ആ 33,500 രൂപയാണ് ഇത് മൊത്തം സെറ്റ്, ഡൈനിങ് സെറ്റ്. ഇത് 8,000 രൂപ. മറ്റേ അതിന്റെ അടുത്ത് 10. ഇതൊക്കെ അണ്ണന്റെ ആണ് അതോ കമ്പനികളുടെ ആണ്? ആ ഇത് അണ്ണന്റെ ആണ് ഇല്ലേ. നല്ല വിലക്കുറവുണ്ട് ഇല്ലേ. 6,750 ആണ് കമ്പനിയുടെ വില. ഈ പിന്നെ എന്താ ഇതിന് എന്താ പറയുക, സൈഡ് സെറ്റ്, കോർണർ സെറ്റ്, അതെന്താ പോലെ വരുന്നുണ്ടോ? 44,000 വിലയുള്ളതാണ്. ഓ 55 രൂപയ്ക്ക് വിൽക്കാവുന്ന വിലയുണ്ടല്ലേ. അതിൻ്റെ യഥാർത്ഥ വിലയും പുള്ളി കൊടുക്കുന്ന വിലയും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഏകദേശം 5-11 രൂപയുടെ വ്യത്യാസമുണ്ട്. അയ്യോ അത് ഭയങ്കര വ്യത്യാസമാണ്. ഇത്രയും സാധാരണ ഷോപ്പുകളിൽ വിൽക്കുന്ന വിലയാണ് മേളിൽ എഴുതിയിരിക്കുന്നത് തോന്നില്ലേ. ഇതിന്റെ റിട്ടേൽ അവര് കമ്പനിക്കാർ 27,000 പിന്നെ ഈ സെറ്റിയുടെ വില 22,500. ഓ അണ്ണ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇത് നമ്മൾ പുതിയ ഷോപ്പ് തുടങ്ങിയത് കാരണമുള്ള ഡിസ്കൗണ്ട് ആണോ അതോ? അല്ല, അത് സ്ഥിരമായിട്ട് ഉദ്ദേശിക്കുന്ന ഈ നിലവാരത്തിലുള്ള ഒരു വിലയാണ് എന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കര മാർജിൻ വേണ്ടെന്നുള്ള ഒരു മനസ്സിലായി. ഈ ചെറിയ ടേബിളൊക്കെ എന്താ വിലയാണ്? ഇതിന് 4,500. ഇതിന് താഴെ സാധനങ്ങൾ വെക്കാവുന്നല്ലേ. അതെല്ലാം തേക്കല്ലേ? അണ്ണം പണിയുന്നതാണ് അതോ പൊളിയുന്ന വരവാ? ആ ഈ സോഫ സെറ്റാണ്. വിൽക്കുന്ന വില അല്ലേ. ആ ടീപ്പോയോ ആ കിടക്കുന്ന 6,500 ടീപ്പോയാണ്. അത് 9,500. നല്ലൊരു ഐറ്റം ആണ്. അത് നമുക്ക് അതിലൂടെ വരുമ്പോൾ എടുക്കണം. ഇത് 32,000 വിൽക്കുന്നതാണ്. 27,500 വിൽക്കുന്നത്. ഒരു വില വ്യത്യാസം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി കാണും. അതാണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയ്ക്ക് അകത്തൂടെ കാണാം. 6,000 ടിപ്പോയി മാത്രല്ലേ. മറ്റേ ഇതൊക്കെ ഈ ഡൈനിങ് ടേബിളിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ടേബിൾ കസേരകളാണ്. ഓ സാമ്പിളാണ് അല്ലേ അല്ലേ. ഓ ടേബിൾ ആ ഹാ, രണ്ട് മോഡൽ. അതുകൊണ്ടാണ് ചോദിച്ചത്. അതുകൊണ്ട് ആ കസേര അത് സിറ്റ് ഔട്ട് സിറ്റ് ഔട്ടിലൊക്കെ ഇടുന്നത്. ആ അതെന്തോലെ വരുന്നുണ്ടല്ലോ. അത് 4,000. 4,000 രൂപ ഒരെണ്ണം. അപ്പൊ അത് പിന്നെ സെറ്റായിട്ടാണ് കൊടുക്കുന്നത്? അങ്ങനെ കൊടുക്കില്ലേ. ആ അലമാരിയൊക്കെ എന്തായാലും വരുന്നില്ല. 38,000. ഓ ഏതാ ഇപ്പുറത്തിരിക്കുന്നത്? അത് രണ്ടും വേണ്ട. ഇഷ്ടംപോലെ സൗകര്യമുണ്ട് നല്ല. ഇതാണ്ട് എന്റെ സ്വന്തമാണോ അതോ? അതെ. ആ കമ്പനിയുടെ ആണോ? ഈ വിലക്ക് കൊടുക്കാൻ പറ്റൂലല്ലേ. ആ അതെ. ആ അവർക്ക് കോസ്റ്റ് കുറയുന്നുണ്ട്. അണ്ണാ ആ ചാരി കസേര എന്റെ വീട്ടിൽ കിടപ്പുണ്ടോ? ഇത് ഓൾഡ് ഓൾഡ് മോഡൽ 10,750 നമ്മൾ വിൽക്കുന്ന വില. ആ ഓ ഓ പഴയ മോഡല്. ഇത് കിടക്കാൻ നല്ല സുഖമാണ്. രാവിലെ ഞാൻ വന്ന് ഒന്ന് കടന്നൊക്കെ നോക്കിയതാണ്. 12,250 അല്ലേ. ഒരാൾക്ക് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് വേണം തുടങ്ങാം. നല്ല നാച്ചുറൽ കാറ്റും ഒക്കെ ഉണ്ടെങ്കിൽ സന്തോഷം. ഈ വലിയ കട്ടിൽ എന്താ വരുന്നുണ്ടോ?
32 വീട്ടിൽ അവിടെ എൻ്റെ ഫർണിച്ചർ ആ അണ്ണ മണിഞ്ഞാണോ അണ്ണൻ്റെ ആണോ? ആ ശരി. ഇത് ഇത് അതിൻ്റെ കൂടെ ഉള്ളതാണോ അതോ? അല്ല, ഇത് സെപ്പറേറ്റ് ഉള്ളു. അപ്പം ആവശ്യക്കാരൻ്റെ കൊടുക്കല്ലേ? അത് തേക്കാണോ അണ്ണ? ആ അല്ല, കളർ കാണി, അതാ ഞാൻ ചോദിച്ചോ കളർ. ഓ, ഇത് മറ്റേ ഊറാൻ കുത്തത്തൊന്നുമില്ലേ? ആ കുത്തത്തില്ല. അത് താഴത്തെ പോർഷനും എല്ലാം കൂടെ ചേർത്താണ് നമ്മളെ പറഞ്ഞേ. ആ വേണ്ട വേണ്ട, തുറക്കണ്ട, സാറില്ല. ആ ശരി. ഇതോ അമ്പലവും ഓ പൂജാ റൂമി വെക്കാൻ വേണ്ടിയുള്ള അല്ലേ? ഈ കട്ടിലിൻ്റെ ഒക്കെ ഡിസൈൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതുണ്ട് മെത്തയല്ല, എക്സ്ട്രാ അല്ലേ? ഇതിന്റെയോ മെത്തയ്ക്ക് അതിൽ നിന്നാണ് കുറച്ചിട്ടുണ്ട്, അതിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? ഈ പിന്നെ ആട്ടുകസരി എന്ന് പതിനൊന്നോ? യഥാർത്ഥ വില അതിൽ നിന്ന് അണ്ണ കൊടുക്കുന്നില്ല, 1500. ആ പിന്നെ എന്താ കോർണർ സെറ്റ്? ഇരുപത്തി 2500. അതാ കുഷിനെല്ലാം കൂടെ ചേർത്തല്ലേ? നമ്പര് ആദ്യം നമ്മുടെ വീഡിയോയിൽ ആദ്യമേ വന്നിട്ടുണ്ട്, എന്നാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേറെ കൊടുത്തേക്കാം. അപ്പം എൻ്റെ ഒരു ഇതിൽ ഒരു വലിയ വില വ്യത്യാസം കാണുന്നുണ്ട്. സാധാരണ ഞാൻ എൻ്റെ വീട്ടിൽ ഇത്ര അർഫാഡ ഫർണിച്ചറുകളൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ ഞാനിവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാര്യം ഞങ്ങളുടെ നാട്ടിൻപുറത്ത്, ഇത് ഗ്രാമമാണ്, ഈ പ്രദേശം ഗ്രാമമാണെങ്കിലും ചെങ്ങന്നൂരിൻ്റെ ഒരു ഔട്ട്സ്കട്ടാണ്. അപ്പം ഇവിടെയൊക്കെയാണ് ഇന്ന് ഇത്തരം ഷോറൂമുകൾ വരേണ്ടതും ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയുകയും റെൻ്റ് കുറയുകയൊക്കെ ചെയ്യുമ്പം അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് പുള്ളി വിലയിൽ കുറച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു ഈ ഷോപ്പിൻ്റെ ഒരു വലിയ പ്രത്യേകത. ചെങ്ങന്നൂർ ടൗണിൽ ഇത്രയും സ്പേസൊക്കെ എടുത്ത് റെൻ്റ് എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ വാടകയും അതെല്ലാം നമ്മളെ വാങ്ങുന്ന സാധനത്തിൽ ഉൾപ്പെടുത്തിയാണല്ലോ അവർ തരിക. അപ്പോൾ ആ ഒരു കുറവ് ഇതിനകത്തെല്ലാം വന്നിട്ടുണ്ട്. അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അണ്ണ, ഈ പിന്നെ ഇത് നമ്മുടെ മാനേജർ ഒറിജിനൽ മുതലാളി വേറെയാണ്. മുതലാളി വന്നിട്ടില്ല, മുതലാളിക്ക് എന്തോ തൊണ്ടയ്ക്ക് വേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. മോളുടെ പേരെന്താണ്? ശ്രീപ്രിയ. ആ ശ്രീപ്രിയ എന്നാണ് അണ്ണൻ്റെ മോളുടെ പേര്. മോളാണ് ശരിക്കും മുതലാളി. അപ്പം അണ്ണൻ നടത്തുന്നതാണ്. പിന്നെ ഫർണിച്ചർ വർഷോപ്പ് ഇപ്പോഴാണ് എൻ്റെ ഇതിൽ തന്നെ അല്ലേ? ആ അണ്ണൻ്റെ സ്വയം തൊഴിലിലാണ് വർഷോപ്പ് നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഫർണിച്ചറുകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, വലിയൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ടെ അണ്ണൻ ഈ പറഞ്ഞ ഡിസ്കൗണ്ട് ഒന്നും തന്നില്ല, നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ഞാൻ വരുന്നുണ്ടെ, ഞങ്ങൾ അയൽവാസികളായതുകൊണ്ട് വേണേ എനിക്ക് രണ്ട് ചീത്തയൊക്കെ വിളിച്ചിട്ട് വാ, അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അല്ല, അത് അങ്ങനെ രണ്ട് ചീത്ത വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, അതുകൊണ്ടാണ്. ഞങ്ങൾ അയൽവാസികളൊക്കെയാണ്. ആ നിങ്ങൾ ധൈര്യമായിട്ട് വാ. നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ നാല് ഷോപ്പിൽ കയറി വില അന്വേഷിച്ചതിന് ശേഷം വന്നാൽ മതി. വന്ന് ഇവിടെ വന്ന് കണ്ട് അണ്ണ പിന്നെ അവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ വണ്ടി അറേഞ്ച് ചെയ്ത് കയറ്റി വിടത്തില്ലേ? നമ്മുടെ ഇവിടെ നിന്നുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ. ആ വണ്ടിക്കൂലി അവരുടെ ആയിരിക്കും. ഓക്കെ, അത് സാരമില്ല. ആ അല്ല, എന്നാലും ഒരു 5-8 ലക്ഷം രൂപയുടെയൊക്കെ സാധനം മേടിക്കേണ്ടാണ് ആ വണ്ടി വണ്ടിക്കൂലിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. അല്ല, ഇനിയും വരാനില്ലേ സാധനം? ആ അപ്പം നിങ്ങളിവിടെ വരിക, ചെങ്ങന്നൂർ ടൗണിൽ വന്നിട്ട് മുളക്കട പഞ്ചായത്ത് പഞ്ചായത്ത് അല്ല, നമ്മുടെ ഇങ്ങോട്ട് തിരിയുന്ന സ്ഥലത്തിൻ്റെ പേര് വില്ലേജ്. ആ ആ പാങ്കാവ് ജംഗ്ഷനെ അവിടെ നിന്ന് വന്ന് പാറപ്പാട്ടുപടി ചോദിച്ചാൽ മതി. ചെങ്ങന്നൂർ വന്ന് നിങ്ങൾ പാറപ്പാട്ടുപടി ചോദിച്ചാലും ഇവിടെ എത്തും. പാറപ്പാട്ടുപടിക്ക് വന്നിട്ട് വിജയ മെമ്പറുടെ പിന്നെ ഫർണിച്ചർ ഷോറൂം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വിവരം കിട്ടും. നിങ്ങൾക്കിവിടെ വരാം, ഈ അണ്ണൻ കാണും, ഇല്ല അണ്ണൻ്റെ മകൾ കാണും, അവർ തമ്മിൽ കൺസൾട്ടിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിലയൊക്കെ പറയുള്ളൂ. പരമാവധി ഡിസ്കൗണ്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഈ അണ്ണനും എന്നെ പോലെ ഒരു ഫൈറ്ററൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ആരെയും കളിപ്പിക്കുന്ന പരിപാടി, പ്രത്യേകിച്ച് ഞങ്ങൾ പട്ടാളക്കാർ പാവങ്ങളില്ല, ഞങ്ങൾ ആരെയും കളിപ്പിച്ചുള്ള ശീലമില്ലല്ലോ. അതെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം.
പക്ഷെ അണ്ണാ ഞാനിതിവിടെ അങ്ങ് നിർത്തുകയാണ്. അണ്ണൻ എന്തായാലും പറയാനുണ്ടോ നമ്മുടെ? പ്രത്യേകിച്ച് ഒന്നുമില്ല, തീർച്ചയായിട്ടും ഞാൻ ഇനി തുടർന്നും ഇവിടെ കൊണ്ടുവരുന്ന, ഞാൻ 99 തുടങ്ങിയത് ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ള ഒരു ഫർണിച്ചറും മോശമാണെന്നും പറഞ്ഞു. അല്ല അത് ഞാൻ ഇപ്പം ഞാൻ ഇപ്പം നമ്മുടെ വാനശാല ജംഗ്ഷനിൽ വെച്ചിട്ട് മറ്റു ആരോട്ട് ഞാൻ ഇതൊന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞാൽ ഞാൻ അണ്ണൻ്റെ അടുത്തൊരു പോകുന്നുണ്ട്, പുള്ളി അവിടെ കട തുടങ്ങി. അന്നേരം പുള്ളി എന്നോട് പറഞ്ഞ ഡയലോഗ് എന്ന് ആരാന്നറിയോ? പിന്നെ ഞങ്ങളുടെ അയൽവാസി, നമ്മുടെ അതിലെ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നത് എന്താ പുള്ളിയുടെ ആ പേര്? എന്തോ നമ്മളല്ലേ ഇരട്ട പേരിലല്ലേ അറിയപ്പെടുന്നത്, അത് കാരണം ആ പേര് ഞാനങ്ങ് മറന്നുപോയി. ആ പുള്ളി ഞാൻ പിന്നെ മനസ്സിലാക്കിയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ആ പുള്ളി എന്നോട് പറയുന്നത് പിന്നെ വിജയ മെമ്പറുടെ ഫർണിച്ചർ മേടിച്ചുകൊണ്ട് പോയിട്ട് ഇതുവരെ ആരും ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. ഉണ്ടല്ലേ ഫർണിച്ചർ? ആ ആ അവർ കല്യാണ കാറ്ററിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കറ ഫിലിം. രാജേഷ്? രാജേഷ് അല്ല, രാജേഷ് അല്ല, രാജേഷ് ഞങ്ങളുടെ എൻ്റെ അപ്പച്ചിയുടെ മോനാ. ആ അതങ്ങ് മലമോടിയിൽ. അതല്ല അണ്ണാ, നമ്മുടെ ഈ വാനശാല പിന്നെ കനാലിൻ്റെ അവിടെ നിന്ന് മേളിലോട്ട് കയറുന്നിടത്ത് ഇരട്ടപ്പേര് പറയാം, കുയില്. ഉണ്ട് ആ അണ്ണ, 99 മുതൽ ഒരുപാട് കാലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, നല്ല റെസ്പോൺസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ കമ്പനിയുടെ എടുക്കുന്നതും ഏറ്റവും നല്ല ഫർണിച്ചർ നോക്കി എടുക്കത്തുള്ളൂ. ആ ഇപ്പൊ ഇത് അല്ല, ഇതിനേക്കാൾ മികച്ച ഏറ്റവും മികച്ച ഫർണിച്ചർ മാത്രമേ ഞാൻ എടുക്കൂ, അത് ഉറപ്പാണ്. അണ്ണന്റെ ഗ്യാരണ്ടി ഉണ്ട്, ഉറപ്പായിട്ടും അങ്ങനെയുള്ളതേ എടുക്കും. എടുത്തിട്ട് കൂടിയ വിലക്ക് വിൽക്കില്ല. ഇല്ല, ആ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ഏറ്റവും നല്ല ഫർണിച്ചർ എടുത്തിട്ട് കേരളത്തിലെ ഏത് ഭാഗത്ത് നിന്ന് വന്നാലും നിങ്ങൾക്ക് അതിന്റെ വിലക്കുറവ് കിട്ടും. അതിലെ ഒരു ന്യായമായിട്ടുള്ള വില എടുത്തുകൊണ്ട് കൊടുക്കും. എന്നാ അണ്ണൻ്റെ കസ്റ്റമർ വന്ന അണ്ണൻ അങ്ങോട്ട് പോക്കോ, ഞാൻ ഞങ്ങളൊന്ന് ശൃംഖരിച്ചിട്ട് ചില കാര്യങ്ങളിലൊക്കെ പറയാം. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഈ കേരളത്തിലുള്ള ഏതൊരു ഷോറൂമിൽ കിട്ടുന്നതിനെക്കാട്ടിലും വലിയ ഡിസ്കൗണ്ട് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു സത്യസന്ധനായ ഒരു വ്യക്തിയാണ്, ആരും കളിപ്പിച്ച് ജീവിച്ച് ഉള്ള ഒരു ശീലമില്ലാത്ത വ്യക്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ ആൾ പട്ടാളക്കാരനാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഇതും കാണും. അപ്പം നിങ്ങളെ എല്ലാവരും, കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളിവിടെ വന്ന് ഫർണിച്ചറുകൾ കണ്ട് ബോധിച്ച് ഒന്ന് എടുത്തു നോക്കുക. അപ്പോൾ ശരി.